മച്ചാമാരെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു ഇൻട്രോ ഒന്നും പറയണില്ല, അതെ ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമ്മുടെ ഈ വഞ്ചിയിൽ പോവുകയാണ്. അതായത് ഒരു ഫൈബർ വഞ്ചിയാണ് ഇതിനകത്തോട്ട് പോകുന്നുള്ള നമ്മുടെ പരീക്ഷണോട് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞാൻ ഓൺ ആക്കി നോക്കുകയാണ്. അപ്പോൾ നമ്മിപ്പോൾ കാണുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രോൺ വെക്കാനായിട്ടുള്ള, അതായത് നമ്മുടെ പ്രൊപ്പല്ലർ വെക്കാനായിട്ടുള്ള ഒരു ഗാഡി ഉരുപ്പീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒട്ട് വെൽഡ് ഇത് പിടിപ്പിക്കുകയാണ്. അത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്കിത് ലൂസ് ചെയ്യണതിനനുസരിച്ച് കറക്റ്റ് ടൈറ്റിലും ഇതിൽ കയറി നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ബോൾട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ അടിയിലിട്ട് ഞാൻ ബോൾട്ട് ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നേരെ ഈ ഒരു സംഭവം ഈ ഒരു ട്യൂബും വെൽഡ് ചെയ്ത് പിടിപ്പിക്കും. ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഫൈബർ വെഞ്ചിൽ സെറ്റ് ചെയ്യാൻ പോണത്. അതായത് ഇതൊരു കോഡ് കോപ്പറായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്തിട്ടേക്കാണല്ല. രണ്ട് മോട്ടറും രണ്ട് ഈ സിയും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതുപോലെ രണ്ട് ബാറ്ററി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഫങ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഡ്രോൺ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതിന് നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് മോട്ടേഴ്സാണ്. അതിൻ്റെ കണക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നേരത്തെ വീഡിയോ നോക്കിയാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 kA ഇവിടെ രണ്ട് മോട്ടേഴ്സാണ് നമ്മൾ എടുത്തേക്കണത്. അതുപോലെ 13 ആമ്പിയറിൻ്റെ ESC ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടേക്കാണ്. ഇതിൻ്റെ കണക്ഷൻസ് ജസ്റ്റ് നമ്മൾ 3 വയറുണ്ടാവുള്ളൂ രണ്ടിനും. അതിൽ മോട്ടറിൽ നിന്ന് 3 വയറും ESC നിന്ന് 3 വയറും അത് നമുക്ക് എങ്ങനെയാണെങ്കിലും കണക്ട് ചെയ്തിടാം. അതേപോലെ നമ്മൾ യൂസ് ചെയ്തേക്കണത് 10-inch പ്രൊപ്പല്ലറാണ് യൂസ് ചെയ്തേക്കണത്. പിന്നെ 2200 രണ്ട് ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. രണ്ട് ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വർക്ക് ചെയ്യിപ്പിക്കണത് റിമോട്ടിലല്ല നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കണത്, ഈ ഒരു സെർവോ ടെസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കണത്. ഇതാണ് സെർവോ ടെസ്റ്റർ. ഈ ESC എന്ന് വന്നേക്കണ സിഗ്നൽ വയറുകൾ നമ്മൾ ലെങ്ത്ത് കയറ്റിയിട്ടുണ്ട്. അതായത് അതിന് അതിൽ നീളം ഉണ്ടാവില്ല, ഒറിജിനൽ കേബിൾ അതിൽ നീളം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത്ര ലെങ്ത്ത് കയറ്റിയെടുത്തിട്ടുണ്ട്. രണ്ട് കേബിൾ അതുപോലെ ലെങ്ത്ത് കയറ്റിയെടുത്തിട്ടുണ്ട്. അത് ഈ സെർവോ ടെസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഓൾറെഡി 3 pin ഞാൻ നേരത്തെ ചെയ്തൊരു കാര്യത്തിന് വേണ്ടി ഇവിടെ എക്സ്ട്രാ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിഗ്നലിൻ്റെ ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കണം. എൻ്റെ പേരിൽ ഇതിനകത്ത് ഈ ഒരു ബ്ലാക്ക് നെഗറ്റീവും റെഡ് പോസിറ്റീവും ഇത് സിഗ്നലാണ്. അപ്പോൾ അതേ കളറ് തന്നെ നമ്മൾ നോക്കിയെടുക്കണം കേട്ടോ. അതായത് എക്സ്റ്റെൻഡ് ചെയ്തേക്കണം അത് തന്നെയാണെന്ന് തോന്നാം. അത് അതിനനുസരിച്ച് ഈ ഒരു സെർവോയിൽ കണക്ട് ചെയ്യണം. ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് എന്ന് പറയണത് ഈ അറ്റത്തേക്ക് ബ്രൗൺ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ അത് നേരെ ഇതിനെ ഒരുമിച്ച് വെച്ചിട്ട് നേരെ ഈ ഒരു സെർവോയിലേക്ക് മൈനസ് അടിയിൽ വരുന്ന രീതിയിൽ ഇതുപോലെ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ നിന്ന് എടുത്തേക്കണ സിഗ്നൽ വയറും അതേപോലെ തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ ബ്ലാക്ക് വന്നേക്കണത് ഇവിടെ ഈ ഒരു കളറാണ്, അത് ഇവിടെ റെഡായിട്ടാണ് വന്നേണെ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിട്ട് റെഡ് ഇതിനകത്ത് സെർവോ ടെസ്റ്ററിൽ നെഗറ്റീവ് എന്ന രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ESC രണ്ട് ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കണത്. അത് നേരെ ഇങ്ങനെ കണക്ട് ചെയ്തിട. രണ്ട് ബാറ്ററിയും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ നോക്കട്ടോ എവിടെയും തടസ്സം ഉണ്ടോന്ന്. അത് സെർവോയിൽ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പൊട്ടൻഷ്യോ മീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇതിൻ്റെ സെറ്റപ്പ് ഐഡിയ. ഇനി നമുക്കിത് നമ്മൾ വെൽഡ് ചെയ്തെടുത്തേണ ആ ഒരു ഫംഗ്ഷനിലേക്ക്, അതായത് അതിൻ്റെ ഒരു മെക്കാനിസത്തിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് കൊടുത്തു നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിസം. അതായത് ഇതാ ഒരു ഫൈബർ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അത് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിലും ടൈറ്റ് ആവാനായിട്ട് നമ്മൾ ചെറിയൊരു പരിപാടി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെയാണ് വർക്ക് ചെയ്യണത്. നമ്മുടെ സീ ക്ലാമ്പൊക്കെ വർക്ക് ചെയ്യണ പോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു നെറ്റ് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തിരിക്കണതിനനുസരിച്ച് ഇങ്ങനെ ടൈറ്റായിട്ട് പോരും. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇത് വളയ്ക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു സംഭവം കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരെ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുകയാണ്. ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. ഈ ഒരു സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അതായത് ഇവിടെയാണ് നമ്മുടെ ആ പ്രൊപ്പലർ സെറ്റപ്പൊക്കെ നമ്മൾ വെക്കുന്നത്. അത് പറഞ്ഞ സംഭവം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആ ഒരു ടൈയൊക്കെ ഇട്ട് കെട്ടി നമ്മുടെ ആ റൗണ്ട് പൈപ്പ് ഇതിനകത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തിന് ഇറക്കി വെക്കുകയാണ്. ഇതാണ്ട ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഇതുപോലെ ഇറക്കി വെക്കും. ഈ ഒരു ഇതാണ് നമ്മളിങ്ങനെ തിരിക്കുന്നത്. ബാക്കി നമുക്കിനി വെള്ളത്തിൽ വെച്ചിട്ട് കാണാം. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകണം. ഇപ്പം നൈസായിട്ട് മഴയൊക്കെ മാറി തെളിഞ്ഞിട്ടുണ്ട്. നൈസാണ് ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബണ്ട് ഉണ്ടായിരുന്നു, ബണ്ട് പൊട്ടി. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോണത്. ആ ഒരു ഫൈബർ വെള്ളത്തിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. വെള്ളമായിട്ട് നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്നറിയില്ല.
നൈസായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 50 kg ഉള്ളു. നമ്മൾ ഇതിവിടെ വെക്കാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷെ ആ പണി നൈസായിട്ട് പാളി. കാരണം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ലെങ്ത് കിട്ടൂല. അപ്പൊ നമ്മൾ ഇവിടെ ആയിട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ ആള് പറഞ്ഞിട്ടുണ്ട് ഈ സാധനത്തും അധികം സ്ക്രാച്ചും കാര്യങ്ങളും ആ വരുന്നത്, കാരണം നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി വിട്ടാന്നാണ്. നമ്മൾ ഈ കുറച്ച് കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ട് ഇതിൽ ടൈറ്റ് വെക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് നമുക്ക് കാണാം. നമ്മള് ഈ സംഭവം വെച്ചിട്ടുണ്ട്, ഇത് നമ്മുടെ വെള്ളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം ഇനി ഇതിനകത്ത് ഇറക്കി വെക്കാണ്. ഇതേപോലെയാണ് നമ്മൾ ഇറക്കി വെക്കണത്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പം നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇത് ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒന്ന് ഇരുന്ന് കാണിച്ചിട്ടാ നിങ്ങക്ക് അറിയോ. ഏ ഇതുപോലെ ഇരുന്നിട്ടുണ്ട്, രണ്ട് നമ്മുടെ ഐറ്റം അയ്യോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പുറത്തടിക്കോ. അപ്പൊ ഇതേപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്, നൈസായിട്ട് ഇങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, അതുപോലെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നൈസായിട്ടൊരു പണി കിട്ടിയായിരുന്നു, നമ്മൾ ഇവിടെയാണ് ആദ്യം സെറ്റ് ചെയ്തത്. അപ്പൊ കൈ കറക്റ്റായിട്ട് ഇങ്ങനെ തിരിക്കുമ്പോ അങ്ങനെ കൈ ഇടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ തിരി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ ഒന്ന് ഓൺ ആക്കി നോക്കേണ്ട, എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയാൻ പാടില്ല. അവള് പൊളിക്കാണ്, ഞാൻ ഓൺ ആക്കി നോക്കിയാണ്. മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഫൈബർ പഞ്ച് വെച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മൾ അരമണിക്കൂർ നേരം പോയിട്ടുണ്ട്. ഇതൊരു ഒരു പരീക്ഷണ സെറ്റപ്പിൽ നമ്മൾ ചെയ്തതാണ്. അതായത് ഈ ഒരു ഡ്രോണിന്റെ ഐറ്റം വെച്ചിട്ട് ഇത്രയും ദൂരം പോകുന്നു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കാരണം ഇതൊരു 50 kg പഞ്ചാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പേര് അത്യാവശ്യം വെയിറ്റുള്ള 3 പേര് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തു നോക്കിയത്. അരമണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഇത് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ക്രിയേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇനി കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ സൈനിങ് ഓഫ്.